പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന Welcome back to another episode of Rainbow Family. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി വളരെ ഈസി ആയി ടേസ്റ്റി ആയി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടൊമാറ്റോ റൈസിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് 3 മീഡിയം സൈസ് ടൊമാറ്റോ ഞാൻ സ്ലൈസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത്, 1/2 ലെമൺ, 3 പച്ചമുളക് മുറിച്ചത്, ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചത്, और 5 to 6 पीसेस गार्लिक, पिने वेल्लम आवश्यकतने, अदुपोला एन्ना आवश्यकतने, और एक कप राइस, इधर एक 10 मिनट वेल्लती इटे कुदरत दने शेष ऐड तो बेच दाना, पिने आवश्यक ऐट ओला द पट्टा ग्राम्पू बेलीव्स, पिने इधने वैंडा पोड़ीगल, 1/2 टीस्पून मंजल पोड़ी, 1 टीस्पून मुलग पोड़ी, 2 टेबलस्पून कश्मीरी चिल्ली पाउडर, 1 टीस्पून चिकन मसाला ऑप्शनल ആണ്. പിന്നെ വേണ്ടത് 1 टीस्पून गरम मसाला, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണ് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഞാൻ സ്റ്റൗ ഓൺ ആക്കി ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ കുക്കറിലെ വെള്ളമൊക്കെ പോയി, കുക്കർ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾസ്പൂൺ ഓയിൽ ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോ ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീഫ്, പട്ട, ഗ്രാംപൂ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോ നമ്മുടെ പട്ട, ഗ്രാംപൂ, ഏലക്കയൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓണിയൻ ആഡ് ചെയ്യാം. आवश्यक उप इंजी गार्लिक नॉफ्ट ई समय नाम तक पचमुगक आड പച്ചമുളകിന്റെ എണ്ണം നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഈ തക്കാളി നല്ലപോലെ ഒന്ന് കുക്ക് ആയി കിട്ടണം. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ആയതിനു ശേഷം കാണിക്കാം. ഇപ്പോ നമ്മുടെ തക്കാളി നന്നായി ഒന്ന് കുക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, मुलक कश्मीरी चिल्ली पाउडर, चिकन मसाला, गरम मसाला. इन पोड़ पचमणम मिक्स पोड़ पचमणम इन नमुक कुतिर्त चेक ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബുള്ളറ്റ് റൈസ് ആണ്. നിങ്ങൾക്ക് ബസ്മതി റൈസ് ഒക്കെ യൂസ് ചെയ്യാം ട്ടോ. ഇപ്പോ റൈസ് എല്ലാം ഇതിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് റേഷനറിയും ഉപയോഗിക്കാം ട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ഗ്ലാസ് ആയിരിക്കും 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തു കൊടുക്കുക. നമുക്ക് ഇതിന്റെ ഉപ്പ് ഒന്ന് നോക്കാം. എരിവ് കറക്റ്റ് ആണ്. നമുക്ക് കുറച്ച് ഉപ്പിന്റെ ആവശ്യമുണ്ട്. ഇപ്പോ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ലെമൺ പിഴിഞ്ഞ് ഒഴിക്കാം.
അപ്പോൾ ഈ റൈസുകൾ പരസ്പരം ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരെ ഇത് വെക്കാം. അപ്പൊ രണ്ട് വിസിലിന് ശേഷം ഞാൻ കാണിക്കാം. ഇപ്പോ നമ്മുടെ കുക്കർ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമ്മുടെ റൈസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയി കുക്കായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസ് റെസിപ്പിയാണിത്. ഞാനിനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതുപോലെ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ നമുക്ക് മറ്റൊരു ഈസി റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.